ഗവർണറായി ചുമതലയേറ്റ നാല് വർഷം കൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ ഖജനാവിൽ നിന്നും ചെലവാക്കിയത് നാല്പത്തി കോടി ബഹുഭൂരിഭാഗം സമയവും കേരളത്തിന് പുറത്തു കഴിയുന്ന ഗവർണറുടെ യാത്രാ ചിലവ് ഒന്നര കോടി കഴിഞ്ഞെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു മുൻകാലത്തൊന്നും രാജ്ഭവന് വേണ്ടി ഇത്രയധികം രൂപ സർക്കാരിന് ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കുന്നതിനിടെയാണ് ഗവർണറുടെ ധൂർത്ത് സംസ്ഥാന സർക്കാർ ധൂർത്ത് നടത്തുന്നെന്ന് പ്രതിപക്ഷത്തിനൊപ്പം ആക്ഷേപിക്കുന്ന ഗവർണർ സ്വന്തം ചെലവ് നിയന്ത്രിക്കാൻ തയ്യാറല്ലെന്ന് വിവരാവകാശ രേഖകൾ പരിശോധിച്ചാൽ വ്യക്തം പ്ലാൻ ഫണ്ട് പ്രകാരം അനുവദിച്ചെല്ലും അധികമാണ് ഗവർണറുടെ ചിലവുകൾ നിലവിലുള്ള കാറുമാറ്റി പുതിയ ബെൻസ് കാർ വാങ്ങാൻ എൺപത്തി അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപ ചിലവിട്ടു യാത്രാപ്പടിക്കും നിത്യ ചെലവുകൾക്കും പുറമേ ദാനം കൊടുക്കാനും ഖജനാവിലെ പണം എടുത്തിട്ടുണ്ട് എഴുപത്തൊന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് ദാനം നൽകിയത് കഴിഞ്ഞ രണ്ടു വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതമാണ് ഈ ഇനത്തിൽ ചിലവിട്ടത് അധികാരമേറ്റ വർഷം എട്ടര ലക്ഷം രൂപ ഉണ്ടായിരുന്നതാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേക്ക് കുതിച്ചത് മൊത്തത്തിൽ ഒന്നേ പോയിന്റ് ആറ് കോടി രൂപ കൈപ്പറ്റി ചുമതലയേറ്റ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തെട്ട് പോയിന്റ് നാല് ലക്ഷം രൂപയായിരുന്ന യാത്രാപ്പടി എത്തി നിൽക്കുന്നത് എഴുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് ലക്ഷത്തിലാണ് തൊട്ടുമുമ്പ് ഗവർണറായിരുന്ന പി സദാശിവം അഞ്ചു വർഷം പൂർത്തീകരിച്ച് മടങ്ങിയപ്പോൾ രാജ്ഭവന്റെ ആകെ ചിലവ് മുപ്പത്തിമൂന്ന് കോടി രൂപയായിരുന്നു യാത്രാ ഇനത്തിൽ ഒന്നേ പോയിൻറ്റ് പൂജ്യം നാല് കോടിയും ദാനമായി പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് മൂന്ന് ലക്ഷം രൂപയുമായിരുന്നു പി സദാശിവം ചെലവഴിച്ചത്